വളരെ നല്ലൊരു സിനിമ. ഇത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ഭാരതീയരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം ഇന്ന് ഈ സിനിമയിൽ പറയുന്നത് ഐസിസിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാം ഐസിസ് എന്താണ്. ഈ ഐസിസിനെ എതിർക്കുന്നത് ലോകത്ത് എല്ലാ രാജ്യങ്ങളും അവർക്കെതിരെ പോരാടുന്നു. എടുത്തു പറയേണ്ട കാര്യം ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇവിടുത്തെ ഭരണകൂടങ്ങളാണ് ഐസിസിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഐസിസിനെതിരെയാണ് ഈ സിനിമ. അതായത് ലോകത്ത് എല്ലാ 84 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാണ്. ഈ റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത് ആരും അറിയുന്നില്ല, പലതരം ചതികളിലൂടെയാണ് സംഭവിക്കുന്നത്. ഈ ചതിയെ പച്ചയായി തുറന്നു കാണിക്കുന്ന ഒരു സിനിമ എന്നതിനേക്കാൾ ഒരു ജനങ്ങളിലോട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ് നശിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ചെറുപ്പക്കാരെ അടർത്തിക്കൊണ്ട് പോകുന്നത്. ഇത് ഒരു കുടുംബത്തിന് മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്, ഒരു കുടുംബം വെച്ചാൽ സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹം നശിക്കുമ്പോൾ അത് സംസ്ഥാനം നശിക്കും, രാജ്യം നശിക്കും. അതുകൊണ്ട് ഈ സിനിമ കാണേണ്ടത് ഓരോ ഭാരതീയനും. അതിനകത്ത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നുമില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഈ സിനിമ കാണണം. കാരണം ഈ സിനിമ കാണാതെ ചാനലിൽ വന്നിരുന്ന് വെറുതെ തർക്കിക്കുന്നു. ആ തർക്കം നമുക്ക് ഒഴിവാക്കണം. നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് നല്ലൊരു ഭാരതത്തെ സൃഷ്ടിക്കണം. ഈ ഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ് കേരളവും. ഈ കേരളത്തിൻ്റെ കണ്ണീരിൻ്റെ കഥയാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ സുന്ദരമായൊരു കേരളവും ഒരു ഭാരതവും നമുക്കുണ്ടാക്കണം. അത് എങ്ങനെ ഉണ്ടാക്കാം, ഈ അപകടത്തിൽ നമുക്ക് നമ്മുടെ യുവാക്കളെ എങ്ങനെ രക്ഷിക്കാം എന്ന് കാണിച്ചു കൊടുക്കുന്ന പച്ചയായൊരു സിനിമയാണ് കേരള സ്റ്റോറി. ഇതെല്ലാവരും കണ്ടിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.